വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ ക്യുഎൻഎയുടെ ഒരു രണ്ട് മെയിൻ ചോദ്യത്തിന് ഉത്തരം ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തൊരു ബുക്കാണ്. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ഉള്ള റെസ്പോൺസ് എന്തായിരുന്നു, എല്ലാ ചോദ്യത്തിലുള്ള റെസ്പോൺസും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഗൈസ് വീഡിയോ കാണാം. അപ്പം അതിനകത്ത് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റഡ് വന്ന രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, ഓൺ വോയിസ് ഒരു ഡ്രോയിങ് ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മൾ മുതലായിട്ടുണ്ട് ഒരു ഓൺ വോയിസ് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ പോസ്റ്റ് ചെയ്തിട്ട്, അത് ചെയ്തിട്ടുണ്ട്. അതൊരു പോയി കാണുക കേട്ടോ, കണ്ടു നോക്കുക. ഓൺ വോയിസ് തന്നെയാണത്, എൻ്റെ വോയിസ് തന്നെ ചെയ്തേക്കുന്നതാണ്. പിന്നെ വന്നിരുന്ന ഒരു ചോദ്യമാണ്, സർജറി കഴിഞ്ഞിട്ട് എത്ര ഇയറായി? ഈ ഡിസംബർ 31st ആകുമ്പോൾ ഒരു വർഷമാണ്. ഈ ഒരു വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല മാറ്റങ്ങൾ, നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി. ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ നോർമലി എല്ലാവരെയും പോലെ ആവാം, ഞാൻ എനിക്ക് കുറച്ച് ടൈം എടുക്കും, അത് മേ ബി 2 ഇയേഴ്സ് ഒക്കെ എടുക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓൾമോസ്റ്റ് ഞാൻ ഒരു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം റിക്കവറായി വരുന്നുണ്ട് ഗൈസ്. പിന്നത്തെ ഒരു ചോദ്യമാണ്, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ വിളിക്കാറുണ്ടോ, കാണാറും വരാറുണ്ടോ? അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയ നിൽക്കാൻ നിർത്താൻ പറ്റത്തില്ല ഗൈസ്. കാരണം ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ വിളിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കുന്നവരുണ്ട്, വിളിക്കാത്തവരുണ്ട്, തിരക്കുന്നവരുണ്ട്, തിരക്കാത്തവരുണ്ട്. തിരക്കാത്തവരൊക്കെ നമ്മളിനി പിടിച്ച് തിരപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ലല്ലോ. അപ്പം ഫ്രണ്ട്സെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് അധികം ഫ്രണ്ട്സൊന്നുമില്ല, ഒരു 4-5 പേര്. ആ 4-5 പേരായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, അവരിപ്പോഴും തിരക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. വരാൻ പറ്റാത്തവരെല്ലാം വിളിച്ച് തിരക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിച്ചിരിക്കുന്നില്ല. പിന്നെ റിലേറ്റീവ്സ്, റിലേറ്റീവ്സ് ഓൾമോസ്റ്റ് ഒത്തിരി പേരുണ്ടെങ്കിലും അതിൽ തിരക്കാവുന്നവരെല്ലാം തിരക്കുന്നുണ്ട്. ആദ്യം തിരക്കിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ തിരക്കുന്നില്ലെന്ന് വെച്ച് ഇവിടെ ആരും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, അത് പറയേണ്ടിയിരിക്കുന്നു. കാരണം തിരക്കേണ്ടവർക്ക് തിരക്കാം, തിരക്കണ്ടാത്തവർക്ക് തിരക്കണ്ട, നമ്മൾ ആരും നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തിരക്കുന്നുണ്ട് ഗൈസ്, എല്ലാവരും വിളിക്കുന്നുണ്ട്, കാര്യം പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു വർഷം എവിടെയും പോകാതിരുന്നതിൽ മടുപ്പ് തോന്നാറില്ലേ? പുറത്തോട്ടിറങ്ങാത്തതിൽ മടുപ്പ് തോന്നാറില്ലേ? ഞാൻ പുറത്തോട്ടിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വർഷങ്ങൾ, കുറച്ച് വർഷമല്ല, ഒരു വർഷമാകുന്നു പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ഇറങ്ങിയിട്ട് മടുപ്പ് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ ബോറടിയാണ്, ഭയങ്കര ബോറടിയാണ്. ഞാൻ പുറത്തോട്ടൊന്നും പോകാണ്ടിരിക്കുക, ആരും കാണാതിരിക്കുക, മിണ്ടാണ്ടിരിക്കുക, പറയാണ്ടിരിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ താഴത്തെ റോഡുകളൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാരെ കാണുന്നു, മിണ്ടുന്നു, കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, കാര്യം പറയാണ്ടൊന്നും ഇരുന്നില്ല. നേരത്തെ സംബന്ധിച്ചോളം ഞാൻ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പുറത്ത് റോഡിലോട്ട് ഇറങ്ങാൻ തുടങ്ങാൻ പിന്നെ ആൾക്കാരെ കാണാൻ തുടങ്ങി, സംസാരിക്കാൻ, അത് തന്നെ ഒരു പോസിറ്റീവ് ആയിപ്പോൾ. നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കുമ്പോൾ നമുക്ക് ഫുൾ നെഗറ്റീവ് എനർജി, നമുക്ക് പോസിറ്റീവ് ആയ ആൾക്കാരുണ്ടെങ്കിലും നമുക്കത് നെഗറ്റീവ് എനർജി ആയിരുന്നു. നമുക്ക് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴേ ഒന്ന് ഉഷാറാവത്തുള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് ഉഷാറായിട്ടുണ്ട്. ആൾക്കാരെ കണ്ട് ഹോസ്പിറ്റലുകളിൽ പോകുന്നത് എങ്ങനെയാണ്? ബസ്സിനാണോ, കാറിനാണോ, സ്കൂട്ടറിനാണോ? ഹോസ്പിറ്റലിൽ പോകേണ്ടിയിരുന്ന ഒരു 3-4 മാസം ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടിരുന്ന ആംബുലൻസിലായിരുന്നു. എനിക്ക് കാറിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ആംബുലൻസ് കിടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു 3 ചെക്കപ്പ് അടുപ്പിച്ചും ഞാൻ ആംബുലൻസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ചെക്കപ്പിന് നമ്മൾ കാറിലാണ് പോയത്, കംഫർട്ടായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കാറിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോകാൻ, അതായത് അടുത്ത് റിലേറ്റീവിൻ്റെ വീടുണ്ട്, അമ്മായിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഓട്ടോയിൽ കയറി. ആദ്യം നമ്മൾ ആംബുലൻസിലായിരുന്നു, പിന്നെ കാറിലായിരുന്നു, ഇപ്പം നമ്മൾ സാധാരണ നോർമൽ ഓട്ടോയിലിരുന്ന് പോകാറുണ്ട് പ്ലീസ്. അപ്പോൾ നമുക്ക് ഇനി ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ചിലാണ്, മാർച്ചിൽ ചെക്കപ്പിന് എല്ലാം വേണ്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ കാറിൽ തന്നെയായിരിക്കും ട്രാവൽ ചെയ്യുക. പെയിനും കാര്യങ്ങളും നമുക്ക് കുറവുണ്ടോ, ആരും സേഫ് നോ? പെയിനും കാര്യങ്ങളൊക്കെ നല്ല കുറവുണ്ട്, പെയിനും കാര്യങ്ങളുമായിട്ടൊന്നും ഇപ്പം ഇല്ല. പെയിനും കാര്യങ്ങളൊക്കെ നല്ല കുറവുണ്ട്, നല്ല മാറ്റമുണ്ട്. പിന്നെയും എനിക്ക് ഉപ്പൂറ്റിൻ്റെ അവിടെയൊക്കെ ചെറിയ വേദനയൊക്കെ അറിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ, അവിടെ സെൻസേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ സെൻസേഷൻ ആയി വരുന്നതേ ഉള്ളൂ, പൂർണ്ണമായ സെൻസേഷൻ ആയിട്ട് ചോദിച്ചാൽ ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നു, ആയി വരുന്നതേ ഉള്ളൂ. അല്ലാണ്ട് പെയിനോ കാര്യങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ല, നടക്കാനായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഞാൻ നോർമൽ ലെവൽ നടന്നു വരുന്നതുകൊണ്ട് നടന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണേ, എന്നിട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എവിടേക്ക് പോകും? എന്നിട്ട് നടന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്കുള്ളൊരു തീർത്ഥാടന യാത്രയാണ്. കാരണം ഇന്നുള്ള സിറ്റുവേഷനിൽ കുറേ പേർ ഒത്തിരി നേർച്ചയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും സ്ട്രഗിൾ ചെയ്താണ് നമ്മളിവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പം കുറച്ച് തീർത്ഥാടന യാത്രകളുണ്ട്, അമ്പലം, പള്ളി, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ കാണേണ്ടവർക്ക് അല്ലെങ്കിൽ നമ്മളെ വേണ്ടവർക്ക് നമ്മളൊന്ന് പോയി കാണും. ഇപ്പോഴും നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുള്ളവർ 2-3 പേര് ആൾക്കാരുണ്ട്. മസ്റ്റായിട്ട് ഞാൻ അവരെ പോയി കണ്ടിരിക്കും. ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഞാൻ അവരെ പോയി കണ്ടിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം എനിക്ക് അതിൻ്റെതായ കോൺഫിഡൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്.
എന്തോ കാണുന്ന പറഞ്ഞ കേൾക്കേണ്ടിരിക്കും. ഈ അവസ്ഥയിൽ കൂടെ ഇല്ലാന്നവർ ഇനി കൂടെ വന്നു കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കപ്പെടുമോ അതോ അവരെ അത് ചുറ്റിയിരുമോ? ഈ അവസ്ഥയിൽ ഇങ്ങനൊരവസ്ഥയിൽ എൻ്റെ കൂടെ ഇല്ലാഞ്ഞവരെ ഞാൻ ഇനി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ സങ്കടങ്ങൾ എൻ്റെ കൂടെ ഇല്ലാഞ്ഞവരെ എനിക്കൊരു സന്തോഷത്തിന് ആവശ്യമില്ല. എനിക്ക് ഇത്രമാത്രം ഞാൻ വേദന അനുഭവിച്ച ഒരു സിറ്റുവേഷനിൽ എൻ്റെ കൂടെ ഇല്ലാഞ്ഞവരെ എനിക്കിനിയും എൻ്റെ സന്തോഷങ്ങളോ അല്ല ബാക്കിയുള്ള കാര്യങ്ങളോ എനിക്ക് ഇനിയുള്ളിക്കേണ്ട കാര്യമില്ല. ഫ്രണ്ട്സായാലും റിലേറ്റീവ്സായാലും ആരായാലും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ പോലും എന്നെ തിരക്കാത്തവരായാലും കാണാത്തവരറിയാത്തവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ അവരെയൊന്നും ഇതുവരെ വിളിക്കാനും പോയിട്ടില്ല, മെസ്സേജ് അയക്കാനും പോയിട്ടില്ല. ഇനിയും അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് എൻ്റെ ലൈഫിൽ ഇനി ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല. അത് എൻ്റെ ദുഃഖത്തിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇങ്ങനെയൊരു സിറ്റുവേഷൻ എൻ്റെ കൂടെ ഇല്ലാത്തവർ ഇനി ലൈഫിലൊക്കെ എൻ്റെ കൂടെ കാര്യത്തിൽ കൂട്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു വിലയുണ്ട്, നമുക്ക് നമ്മുടെ സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക. അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നിട്ടുണ്ട്. നമുക്ക് റിപ്പീറ്റഡായിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. ആ റിപ്പീറ്റഡ് ചോദ്യം നമ്മൾ ഷോർട്സായിട്ട് നമ്മുടെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മറക്കാതെ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നമ്മുടെ വ്ളോഗിൽ വന്നൊരു കുട്ടപ്പനാണ് കേട്ടോ. ഈ എന്താണോ ഒറ്റക്ക് കാര്യം പറയാനുള്ളത് ചോദിക്കാൻ വന്നതാണോ എന്തോ എനിക്കറിയില്ല. ഹായ് പറഞ്ഞു, ഹായ് പറ.